ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കന്നുസ് കിച്ചൻ വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് സവോള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു പാൻ അടുപ്പ് വയ്ക്കണം. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കണം. കടുകിട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വരുമ്പം സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. തക്കാളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തക്കാളി വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ചാറിനാവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കറി ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. മുട്ട നേരിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ പാത്രത്തിലാക്കിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കണം. അങ്ങനെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കറി തിളപ്പിക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അങ്ങനെ കറി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി മുട്ടക്കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.